ഇന്ന് ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ ദേ നല്ല ഒരു കപ്പലണ്ടി വറുത്തതായല്ലോ. നല്ല മുരുമുരാന്നുള്ള കപ്പലണ്ടി കണ്ടോ, മസാല കൂട്ടി കപ്പലണ്ടിയാണ് ഞാൻ ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ കാണിച്ചു തരുന്നത്. അപ്പം എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യുക. ഇന്ന് ലിസാസ് ഫ്ലേവേഴ്സ് കൂടെ നല്ലൊരു മസാല കപ്പലണ്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമ്മൾ ബേക്കറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല മസാല പൊതിഞ്ഞിരിക്കുന്ന നല്ല കറുമുറു കടിച്ചു തിന്നാൻ പറ്റുന്ന നല്ലൊരു കപ്പലണ്ടി. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ത്, 2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 1¼ കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി വറുത്തരിപ്പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ എണ്ണ. അത് നമുക്ക് ചൂടാക്കിയിട്ട് വേണം ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വറക്കാനും വേറെ എണ്ണ വേണം. പിന്നെ 1/2 ടീസ്പൂൺ കായം, 1 നുള്ള് സോഡാപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, മുളക് പൊടി ഇത്ര, ഉപ്പ് ഇത്രയും കൊണ്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വെച്ച് നല്ല ഒരു കപ്പലണ്ടി വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളും ഇപ്പോൾ എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ അതിന് ബാക്കി ഇനി ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മസാല കപ്പലണ്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് നമുക്കൊരു ബൗളിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂട് ഓയിൽ വേണം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ചേർക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇത് എറണാകുളത്തെ ഒരു ബ്രോഡ്വേയില് ഒരു സ്ഥിരം ഒരു കപ്പലണ്ടി കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ ടേസ്റ്റ്, ആ മസാല ടേസ്റ്റ് തന്നെ എനിക്കിതിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. നല്ലൊരു കപ്പലണ്ടി വറുത്തതാണേ. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് അരിപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ട് വേണം, അത് ആഡ് ചെയ്തു. പിന്നെ കായപ്പൊടി, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഉപ്പ്. ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇതെല്ലാം മിക്സ് ചെയ്യാം. ഇതെല്ലാം എടുത്ത് ഒന്ന് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി എണ്ണ ചൂടായത് ഇതിനകത്തോട്ട് ചൂടോടെ ഒഴിക്കണം. അപ്പോൾ ഒന്ന് എണ്ണയൊന്ന് ചൂടാവട്ടെ, അതൊരൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം ഇതെല്ലാം പൊടികളെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ 3 ടേബിൾ സ്പൂൺ എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ എല്ലാം ഒരുമാതിരി ഇങ്ങനെ മിക്സായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആ കപ്പലണ്ടിയുമ്പോൾ ഇതിങ്ങനെ പരണ്ടിരിക്കണമല്ലോ. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒത്തിരി വെള്ളം ലൂസും ആവരുത്, എന്നാൽ ആവശ്യത്തിന് ഇത് വെള്ളം ചേർക്കുന്തോറും ഇതിങ്ങനെ കട്ടിയാ കട്ടിയാ വരും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി ചേർക്കുന്നതിന് മുമ്പ് എല്ലാവരും ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇത് നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടെ കട്ടിയിൽ വേണം. അതായത് ആ കപ്പലണ്ടിയും അതെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കണം. ആ പരുവത്തിൽ വേണം വെള്ളം, ഒത്തിരി ലൂസാവരുത്. ഒരു കുറച്ചും കൂടെ വെള്ളം വേണം. അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മതിയാവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കപ്പലണ്ടി മിക്സ് ചെയ്ത് വെക്കാം. ഇത് കപ്പലണ്ടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതിനകത്ത് കപ്പലണ്ടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം. അപ്പോൾ ഞാൻ കപ്പലണ്ടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. 2 കപ്പ് കപ്പലണ്ടി. ഇപ്പം നമ്മുടെ കപ്പലണ്ടി വറക്കാനുള്ള
ബാറ്ററും കപ്പലണ്ടിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് അതെല്ലാം ഒന്ന് ഇതിനകത്ത് പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് ഞാൻ അത് ചെയ്യുമ്പോൾ കാണിച്ചു തരാമേ. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ അതേ നമ്മുടെ കപ്പലണ്ടി കടലമാവിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അതൊക്കെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാറുണ്ട്, അതായത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിട്ടിങ്ങനെ ശ്രദ്ധിക്കണം, അതിങ്ങനെ വിട്ട് വിട്ട് ഇരിക്കണം. ഓരോ കപ്പലണ്ടി ഒന്നും തൊടാത്ത വിധത്തിൽ മിക്സ് വിട്ട് വിട്ട് ഇരിക്കണം. അത് ഇടുമ്പോൾ അതുവരെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കുറച്ചും കൂടെ ആഡ് ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രം അതിലെ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം, ഇത് വറക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അത് വറക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം കപ്പലണ്ടി വറക്കാനായിട്ട്, മസാല കപ്പലണ്ടി വറക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഓരോ കപ്പലണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് ഇരിക്കണം. എന്നിട്ട് നമുക്കതിനെ ഒരെണ്ണം ഇട്ട് നോക്കാം. ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കപ്പലണ്ടി അതിനകത്തിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം തീയിൽ വറുത്തെടുക്കണം. തീ ഇതിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തീ ഒന്ന് കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ വറുത്തെടുക്കാം. ഇത് 2 സെറ്റായിട്ട് വറുത്തെടുക്കാം. അടുത്തത് ഇനി നമുക്ക് അടുത്ത സെറ്റായിട്ട് വറുത്തെടുക്കാം. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഇതിനെ ഡിസ്റ്റേബ് ചെയ്യണ്ട. ഇനി ഇത് നന്നായിട്ട് കിടന്ന് മൂത്ത് വരട്ടെ. നല്ല ഒരു മുരിഞ്ഞത് വരും, നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കഴിയുമ്പോൾ നമുക്ക് അതിനെ കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി വേണ്ട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരാം. ഒരു സെറ്റ് ഇപ്പോൾ നമുക്ക് വറുത്ത് എടുക്കാം. നല്ല കരകരകരാന്ന് ഇരിപ്പുണ്ട്. അതിനെ ഒരു ടിഷ്യൂയിലോട്ട് തന്നെ ഞാൻ ഇട്ടു. പൊക്കി പിടിക്കുക, അതിൻ്റെ അത് കരിഞ്ഞു പോകണ്ട. ഇതെങ്ങനെ എല്ലാം വറുത്ത് കോരിയിട്ട് നമുക്ക് അടുത്ത സെറ്റും കൂടെ ഇതിനകത്തിട്ട് വറുത്ത് കോരാം. 2 സെറ്റ് വറുക്കാനേ ഇത് ഉണ്ടാവുള്ളൂ, ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കിയാൽ. പിന്നെ നിങ്ങളുടെ ആ ചീനച്ചട്ടിയുടെയും ഇതിൻ്റെയും സൈസ് അനുസരിച്ചിരിക്കും. ആ അടി കിടക്കുന്ന കരട് ഇതെല്ലാം കരടെല്ലാം ഈ മസാല തന്നെ കുറച്ചിങ്ങനെ വിട്ടു പോകുന്നതാണ്. അതും കൂടെ കഴിയുന്നത് എടുക്കണം. എടുത്തിട്ട് വേണം അടുത്ത സെറ്റ് ഇടാനായിട്ട്. ഒരു സെറ്റായി. ഇനിയിപ്പോൾ ഞാൻ അടുത്ത സെറ്റ് കൂടെ ഇടും. അപ്പം അടുത്ത സെറ്റും ഇട്ടു. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതും ഒന്ന് മുരിഞ്ഞ് വരട്ടെ.